അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖ്വീമുൽ ലിസാൻ ക്ലാസ് തുടരുകയാണ്. ഇത് 26-ാമത്തെ ഭാഗമാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ എക്സർസൈസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നഖ്റഉ വനസ്തഉഇബു ജദ്വല ഇഅ്റാബിൽ മുഅ്തല്ലി വൽ മുദാഅഫി. നഖ്റഉ ഞങ്ങൾ വായിക്കുന്നു, വനസ്തഉഇബു ഞങ്ങൾ പൂർണ്ണമായിട്ടും ഗ്രഹിക്കുന്നു. ജദുവല ഇഅ്റാബിൽ മുഅ്തല്ലി, മുഅ്തല്ലായ ഫിഅലിൻ്റെ ഇഅ്റാബിൻ്റെ പട്ടിക അല്ലെങ്കിൽ അതിൻ്റെ ടേബിൾ. വൽ മുദാഅഫി, മുദാഅഫിൻ്റെയും. അപ്പോൾ ഇവിടെ 5 കോളമുണ്ട്. 1-ാമത്തെ കോളത്തിൽ മുദാഅഫിനെ കുറിച്ച്, മുദാഅഫായ ഫിഅലിൻ്റെ ഇഅ്റാബ് എങ്ങനെയാണ്. 2-ാമത്തെ കോളം ഫാഉൽ മുഅ്തല്ലിൽ ഫാ ഫിഅല് മുഅ്തല്ലായത്. 3-ാമത്തത് ഐൻ ഫിഅല് മുഅ്തല്ലായത്. പിന്നെ അവസാനം മുഅ്തല്ലായത് 3 തരത്തിലാണ്. യാ കൊണ്ട് അവസാനിക്കുന്നത്, വാവ് കൊണ്ട് അവസാനിക്കുന്നത്, അലിഫ് കൊണ്ട് അവസാനിക്കുന്നത്. മുദാഅഫ് എങ്ങനെയാണ്? അത് റഫ്ഉഹു ബിദ്ദമ്മത്തി വനസ്ബുഹു വജസ്മുഹു ബിൽഫത്ഹത്തി ഇൻദല് ഇദ്ഗാം. മുദാഅഫിൽ നിന്ന് റഫ് ളമ്മ കൊണ്ടാണ്, അതേസമയം നസ്ബും ജസ്മും ഫത്ഹത്ത് കൊണ്ടാണ് ഇൻദല് ഇദ്ഗാമി. ഉദാഹരണം, യർത്തദ്ദു എന്ന് പറഞ്ഞു. യർത്തദ്ദു, യർത്തദ്ദു എന്നുള്ളത് നമ്മൾ റഫിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ്, അത് റഫ് തന്നെ ളമ്മത്ത് തന്നെ കിട്ടും അതിന്. അതേസമയം നസ്ബിൻ്റെയും ജസ്മിൻ്റെയും സമയത്ത് ഫത്ഹാണ്. അപ്പം യർത്തദ്ദ എന്നാണ് വായിക്കാം. അപ്പോൾ നസ്ബിൻ്റെയും അതുപോലെ ജസ്മിൻ്റെയും അവസ്ഥയിൽ എന്താ ചെയ്യാം, ഇവിടെ ഫത്ഹാണ് കൊടുക്കാം അല്ലേ. ഇനി മുഅ്തല്ലിൽ ഫാഫിഅല് മുഅ്തല്ലായി നമ്മൾ പറഞ്ഞു. യസറ, അതുപോലെ വഅദ, അതൊക്കെ ഇഅ്റാബ് സ്വഹീഹ്, സ്വഹീഹിൻ്റെ ഇഅ്റാബ് തന്നെയാണ് കൊടുക്കുക. പിന്നെയുള്ളത് ഐൻ ഫിഅല് മുഅ്തല്ലായതിന് സ്വഹീഹിൻ്റെ ഇഅ്റാബ് തന്നെയാണ് കൊടുക്കുക, പക്ഷേ തസ്ഖുത്തുൽ ഐനു ഇൻദൽ ജസ്മി, ജസ്മ് ചെയ്യുന്ന സമയത്ത് ഐൻ ഉണ്ടാവൂല. ഉദാഹരണത്തിന് ഏതാണ്, തഖൂലു എന്ന് പറയും അല്ലേ റഫിൻ്റെ അവസ്ഥയിൽ. നസ്ബിൻ്റെ അവസ്ഥയിൽ തഖൂല എന്ന് പറയും. അതേസമയം ജസ്മിൻ്റെ അവസ്ഥയിലോ തഖുൽ എന്നാണ് പറയുക. അപ്പോൾ നടുവിൽ വന്ന ഇല്ലത്തിൻ്റെ അർഫായ വാവിനെ കളയുന്നുണ്ട്. പിന്നെ അവസാനം മുഴത്തല്ലാണെങ്കിൽ, അവസാനം യാ ആണെങ്കിൽ, അതുപോലെ അവസാനം വാവാണെങ്കിൽ എന്ത് ചെയ്യുക, റഫ്ഉ ഹാദൈനിൽ നൗഐനി ബിസുക്കൂനിൽ ആഖിരി, അവസാനം സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ്. വനസ്ബുഹു മാരണ്ടിന് നസ്ബോ ബി ഫത്ഹിൽ ആഖിരി, അവസാനം ഫത്ഹ ചെയ്യൽ കൊണ്ടാണ്. വ ജസ്മുഹു മാരണ്ടിൻ്റെ ജസ്മോ അവസാനം കളയൽ കൊണ്ടാണ്. അപ്പോൾ യാഓ വാവോ ആണെങ്കിൽ റഫ് സുക്കൂൻ ചെയ്യൽ കൊണ്ട്, നസ്ബ് അവസാനം ഫത്ഹ ചെയ്യൽ കൊണ്ട്, ജസ്മ് അവസാനം കളയൽ കൊണ്ട്. ഉദാഹരണം യദ്ഉ എന്ന് പറയുമ്പോൾ അത് റഫിൻ്റെ അവസ്ഥയാണ്. യദ്ഉ, അതുപോലെ യദ്ഉവാന്ന് നസ്ബിൻ്റെ അവസ്ഥയിൽ പറയും. പിന്നെ ജസ്മാവുമ്പോൾ യദ്ഉ എന്ന് മാത്രമേ പറയുകയുള്ളൂ. അവസാനം അലിഫ്, യഹ്ഷ, യർദ പോലുള്ളവകൾ റഫ്ഉഹു വനസ്ബുഹു ബിസുക്കൂനിൽ ആഖിരി, റഫ്ഉം നസ്ബും അവസാനം സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ്, ജസ്മോ അവസാനം കളയൽ കൊണ്ടാണ്. ഓക്കെ, ഇനി തംറീനാത്ത്, ഇതിൻ്റെ എക്സസൈസാണ്, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടി ഓർമ്മിക്കുകയാണ്. നക്തഷിഫു അൽ ഇജാബാത്ത്, നമ്മൾ വി ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ്, ഉത്തരം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. മജാ തുൽഹിറു അൽ ഇഅ്റാബ ഫിൽ മുദാഅഫി, മുദാഅഫിൽ എപ്പോഴാണ് ഇഅ്റാബിനെ നീ വെളിവാക്കുക, അതെപ്പോഴാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഇദാ ഫകക്ത ഫീഹി അൽ ഇദ്ഗാമ അല്ലേ, ഇദ്ഗാമിനെ വെളിവാക്കിയാൽ, ഇദ്ഗാമിനെ റിലീസാക്കിയാൽ എന്താക്കണം, അവിടെ മുദാഅഫുൽ ഇഅ്റാബിനെ പറയണം അല്ലേ. യർത്തദ്ദു എന്ന് പറയുമ്പോൾ അവിടെ ശദ്ദിടുതാലിന് അതിന് ഇദ്ഗാമുണ്ട്. ആ ഇദ്ഗാമിനെ വെളിവാക്കിയിട്ട് യർത്തദിദ് എന്ന് പറയുകയാണെങ്കിൽ അല്ലേ. പിന്നെ കൈഫ നുഅരിബു അൽ അംസിയത്തൽ ഖംസ, 5 ഫിഅലുകളെ എങ്ങനെയാണ് നമ്മൾ ഇഅ്റാബ് കൊടുക്കുക. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യഫ്അലാനി
എന്നുള്ള അടുത്ത് റഫ് എന്തുകൊണ്ടാണ്? സുബൂത്തുൻ നൂന് കൊണ്ടാണ്. അതേസമയം നസ്ബ് അതുപോലെ ജസ്മ് എന്തുകൊണ്ടാണ്? അത് സുഖൂത്തുൻ നൂന് കൊണ്ടാണ്, നൂനെ കളയൽ കൊണ്ടാണ്. ഒന്ന് സുബൂത്താണ്, മറ്റൊന്ന് സുഖൂത്താണ്. മാഹുവൽ മഴച്ചൽ, എന്താണ് മഴച്ചല്ലായ ഫേൽ എന്ന് പറഞ്ഞാൽ? മഴച്ചല്ലായ ഫേൽ എന്ന് പറഞ്ഞാൽ ആ ഫേലിൽ ഇല്ലത്തിൻ്റെ ഹർഫുകളായ ഏതൊക്കെ? അലിഫ്, വാവ്, യാൽ, ഈ മൂന്നിൽപ്പെട്ട ഏതെങ്കിലും ഒരു ലെറ്റർ ഏതെങ്കിലും ഒരു ഫേലിലുണ്ടെങ്കിൽ ആ ഫേലിൻ്റെ പേരാണെന്ത്? മുഴത്തല്ലായ ഫേല്. നുബയ്യിനു, ഞങ്ങൾ വിശദീകരിക്കുന്നു. അറഫ് അറഫിനെ, വൽ നസ്ബ നസ്ബിനെയും, വൽ ജസ്മ ജസ്മിനെയും, ഫി യഖ്ഷ വ യഹ്ദി യദ്ഉ യറുദ്ദു. അപ്പോൾ യഖ്ഷ യറുദ്ദു, പിന്നെ എന്താണ് പറഞ്ഞത്? യഹ്ദി യദ്ഉ അല്ലേ? യഹ്ദി യദ്ഉ. യഖ്ഷ എന്നുള്ളത് റഫിൻ്റെ അവസ്ഥയിൽ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. പിന്നെ ജസ്മിൻ്റെ അവസ്ഥയിൽ യഖ്ഷ എന്നാണ്. യർദു എന്നുള്ളടുത്ത് എന്താണ്? റഫിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നസ്ബിൻ്റെയും ജസ്മിൻ്റെയും അവസ്ഥയിൽ യറുദ്ദ അല്ലേ. യഹ്ദി എന്നുള്ളതോ റഫിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, നസ്ബിൻ്റെയും ജസ്മിൻ്റെയും അവസ്ഥയിൽ യഹ്ദി. യദുവിൻ്റെതോ? യദുവിൻ്റെത് റഫിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, നസ്ബിൻ്റെ അവസ്ഥയിൽ യദുവ എന്നാണ് അല്ലേ. യദുവ ജസ്മിൻ്റെ അവസ്ഥയിൽ യദുഉ അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ ഇത് നന്നായിട്ട് പഠിക്കാം. ഇനി അൽ അലിഫു ഫി യഫ്അലാനി ളമീറു ഇസ്മിൽ ഫാഇലി. യഫ്അലാനി എന്നുള്ളതിലുള്ള ളമീർ ഇസ്മു ഫാഇലിൻ്റെ ളമീറാണ്. അത് പറഞ്ഞു അല്ലേ. യഫ്അലാനി എന്ന് പറയുമ്പോൾ, യഫ്അലാനി എന്ന് പറയുമ്പോൾ ഇവിടെ നൂന് എന്തിൻ്റെയാണ്? ഇഅ്റാബിൻ്റെയാണ്. നൂന് ഇഅ്റാബിൻ്റെയാണ് അല്ലേ. അതേസമയം നൂനിൻ്റെ തൊട്ട് മുമ്പുള്ള അൽ അലിഫ് അതെന്തിനുള്ളതാണ്? അത് ഇസ്മുൽ ഫായില് അഥവാ അവിടെ ഫായില് രണ്ടാണ് എന്നറിയിക്കാനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ അലിഫിനെ കുറിച്ചാണ് പറയുന്നത്. അലിഫ് എന്ന് പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്. ഓക്കെ, നൂന് എന്ന് പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്. നുഅയ്യിനു, നാം നിർണയിക്കുന്നു. അൻവാൽ അഫ്ആലി, ഫിഅലുകളുടെ ഇനങ്ങളെ. അസ്സഹീഹത്ത്, സഹീഹായ ഫിഅലുകളുടെ ഇനങ്ങൾ. വൽ മുഅ്തല്ലത്തി, മുഅ്തല്ലായ ഫിഅലുകളുടെയും. വൽ മുതഅദ്ദിയത്തി, മുതഅദ്ദിയായ ഫിഅലുകളുടെയും. മിനൽ അഹാദീസ് അല്ലാതിയ, താഴെ പറഞ്ഞ ഹദീസുകളിൽ നിന്ന്. എന്തൊക്കെയാണ് ഹദീസ് കൊടുത്തിട്ടുള്ളത്? വഫിറു അല്ലിഹ വ അഹ്ഫു അശ്ശവാരിബ. വഫിറു അല്ലിവ, ലിവ അല്ല ലിഹ. വഫിറു പറഞ്ഞാൽ നിങ്ങൾ നീട്ടുക, നിങ്ങൾ കഷ്ണിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ താടി ഒരിക്കലും വെട്ടരുത്. അല്ലിഹ വ അഹ്ഫു, നിങ്ങൾ വെട്ടണം, നിങ്ങൾ കത്രിക്കണം. അശ്ശവാരിബ, മീശ. നമ്മുടെ വിഷയം വഫറ. വഫറ എന്നുള്ള എന്താണ്? വഫറ എന്നുള്ളത് കൃത്യമായിട്ടും ഒരു സ്വഹീഹായ ഫേലാണ്. അല്ലേ, അതെന്താണ്? മുഴത്തല്ലാണ്. മുഴത്തല്ലാനുള്ള കാരണം എന്താണ്? അവസാനത്തെ പദം ഇവിടെ അലിഫാണ്. ഇദാ ഖുൽത ലിസ്വാഹിബിക യൗമൽ ജുമുഅത്തി അൻസ്വിത് വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത്. ഇദാ ഖുൽത, നീ പറഞ്ഞാൽ, ലിസ്വാഹിബിക, എന്നിൻ്റെ സഹോദരനോട്, യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം, എന്ത് പറഞ്ഞു? അൻസ്വിത്, നീ മിണ്ടാതിരിക്ക് എന്ന് നീ പറഞ്ഞാൽ. വൽ ഇമാമു യഖ്തുബു, അന്നേരം ഇമാം ഖുത്ബ ഓതുകയാണ് എങ്കിൽ, ഫഖദ് ലഗൗത, നീ അനാവശ്യമാണ് സംസാരിച്ചത്. ഇവിടെ ഖുൽത എന്നുള്ള എന്താണ്? ഖുൽത എന്ന് പറഞ്ഞാൽ ഖാല യഖൂലു അല്ലേ. അത് ഖാലയിൽ നിന്നാണ് എന്ത് പറഞ്ഞത്? ഖുൽത വരുന്നത്. അപ്പൊ ഖുൽത എന്നുള്ളതിന്റെ അസല് ഖുൽത എന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഖുൽത എന്നുള്ള എന്താണ്? അവിടെ വാവുണ്ട്, മുഴത്തല്ലായ ഫേലാണ് ഖുൽത എന്നുള്ളത്. അതുപോലെ ലഗ, ലഗ എന്ന് പറഞ്ഞാൽ
അനാവശ്യം സംസാരിച്ചു അർത്ഥം. ലഹൗച്ച ലഹൗച്ച അല്ലെ. അപ്പൊ ലഹ കാല എന്നീ മുഅത്തലായ ഫേലുകൾ അതിലുണ്ട്. ഖതബ യഖ്തുബു ഇത് സ്വഹിയായ ഫേലാണ്. അമാ യഖ്ഷ അഹദുക്കും നിങ്ങളിൽ നിന്ന് ആരും പേടിക്കുന്നില്ലയോ, ഇദാ റഫഅ റസൂ അവന്റെ തലയെ ഉയർത്തിയാൽ, ഖബ്ലൽ ഇമാമി ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ്, സുജൂദിൽ ഇമാമ് തയർത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തല ഉയർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലയോ. അൻ യജഅലല്ലാഹു അല്ലാഹു തആല ആക്കലിനെ സ്വന്തം തലയെ സഹിമാരിൻ ഒരു കഴുതയുടെ ഹിമാറ് സോറി ഒരു കഴുതയുടെ തലയാക്കുന്നതിന് നിങ്ങൾ പേടിക്കുന്നില്ലയോ. അപ്പോൾ ഇവിടെ എന്താ യഹ്ഷ ഹഷിയ യഹ്ഷ എന്നാണ് മുഅത്തലായ ഫഅലാണ്. റഫ എന്നുള്ളത് കൃത്യമായ സ്വഹിയായ ഫഅലാണ്. ജഅല യജഅലു സ്വഹിഹായ ഫഅലാണ് അല്ലേ. നുകമ്മിദുൽ ഫറാഖ ബിസ്വീഖത്തിൽ മുനാസിബത്തി മിനൽ ഖൗസൈനി വനസ്തഉബു നൗഹ. നുക്കമ്മിൽ നമ്മൾ പൂർത്തിയാക്കുന്നു അൽ ഫറാഖ എം ടി സ്പേസ് ബിസ്വീഖത്തിൽ മുനാസിബത്തി യോജിച്ചതായ സീഖ ഉപയോഗിച്ച് മിനൽ ഖൗസൈനി രണ്ട് ബ്രാക്കറ്റിൽ നിന്നും, അതുപോലെ വനസ്തഉബു നൗഹ അത് ഏത് ഇനമാണ് നമ്മൾ ഗ്രഹിക്കുന്നു. കിതാബ് എൻ്റെ കിതാബ് ഹുവ അനീസി അത് എൻ്റെ നേരം പോക്കാണ്. എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥം എൻ്റെ നേരം പോക്കാണ്. ഇൻ ദഅഉതുഹു ഞാൻ ആ പുസ്തകത്തെ ക്ഷണിച്ചാൽ, ദഅനോട് കൊടുത്തിട്ടുള്ളത് ദഅഉതു യദുനു മിന്നി ആ പുസ്തകം എന്നോട് അടുക്കുന്നു. വ ഇൻ സഅൽതു ഞാൻ ചോദിച്ചാൽ വജത്തുഹു ഞാൻ അതിനെ കണ്ടെത്തുന്നു. യശ്വിനി എനിക്ക് ശിഫ ശമനം നൽകുന്നതായി ഞാൻ കണ്ടെത്തുന്നു. വൈൻ ത്വലബുത്തുഹു ഞാൻ അതിനെ തേടിയാൽ യക്ഫി അത് എനിക്ക് മതിയാകുന്നു. വൈൻ ത്വലബുത്തുഹു യക്ഫി ലാ യവന്നു ഇദാ വന്ന ലിഖ്വാൻ എൻ്റെ ഗ്രന്ഥം ഒരിക്കലും എന്നോട് മോശമായി പെരുമാറുകയില്ല എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഉത്തരം പറയാതെ പിശുക്ക് കാണിക്കൂല. ചിലപ്പോൾ സഹോദരങ്ങൾ ചോദിച്ചാൽ അറിയുന്ന കാര്യങ്ങൾ പോലും പറഞ്ഞു കൊള്ളണമെന്നില്ല. എൻ്റെ പുസ്തകം അങ്ങനെയല്ല, എനിക്ക് എന്ത് ചോദിച്ചാലും അപ്പോൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വലാ യജുഫു ഇരാ ജഫൽ ഹുല്ലാനു വലാ യജുഫു എൻ്റെ പുസ്തകം എന്നോട് പരുക്കമായി പെരുമാറുകയില്ല. ഇദാ ജഫൽ ഹുല്ലാനു ഹുല്ലാനെന്ന് പറഞ്ഞാൽ സഹോദരന്മാരൊക്കെ ചിലപ്പോൾ എന്നോട് പരുക്കമായി പെരുമാറി എന്ന് വെക്കാം, പക്ഷേ പുസ്തകം അങ്ങനെയല്ല. യറുദ്ദുൽ മുഖ്തിയ തെറ്റു ചെയ്തവനെ പുസ്തകം കൊണ്ടെത്തിക്കുന്നു. ഇല സവാബി നല്ലതിലേക്ക് മടക്കി എത്തിക്കുന്നു. വയുനജ്ജി അത് രക്ഷപ്പെടുത്തുന്നു. അൽ ഹൈറാന എന്താണ് ചെയ്യുക എന്നറിയാതെ ഞെട്ടി പരിഭ്രമിക്കുന്നവർക്ക് അവരെ രക്ഷപ്പെടുത്തുന്നു. അനിൽ ഹറാബി നാശത്തിലേക്ക് വീഴുന്നതിനെ തൊട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചിലതൊക്കെ വായിച്ചു അല്ലേ. അപ്പോൾ ഇൻ ഇവിടെ ദഅഉതു എന്നാക്കണം. സഅല സഅൽതു തലബുതു യക്ഫി ജഫൗതു ഇദാ ജഫ വലാ യജ്ഫു ഇദാ ജഫ അതുപോലെ വയുനജ്ജി അൽ ഹൈറാന അനിൽ ഖറാബി. ഇനി നുഹവ്വിലു അൽ അംസിലത അൽ ഖംസ അൽ ആതിയ ശേഷം പറയുന്ന അഞ്ച് ഉദാഹരണങ്ങളെ നാം മാറ്റുന്നു. ഇലാ ജംഉ ദുക്കൂരി ജംഉ മുദക്കറിലേക്കും ജംഉ വൽ ഇനാസി ജംഉ മുഅന്നസിലേക്കും വനുദുഖിലു അലൈഹ അവകളുടെ മേൽ നാം പ്രവേശിപ്പിക്കുന്നു കടത്തുന്നു. അന്നാസിബ നസ്ബു ചെയ്യുന്ന ആമില് അതായത് ലൻ പോലുള്ളവ വൽ ജാസിമ ജസ്മു ചെയ്യുന്ന ആമില് അഥവാ ലം പോലുള്ളവ ഹസ്ബൽ ഇഷാറത്തിൽ മംനുഹത്തി താഴെ പറഞ്ഞ സൂചന അനുസരിച്ചിട്ട്. ഹാറ്റാനി ത്വാലിബത്താനി തുഅദ്ദിയാനി ഇവിടെ രണ്ട് ഫീമെയിൽ സ്റ്റുഡൻറ് എന്ന തഹ്നിയ മുഹന്നസ് ആണ്. ഹാഉലായി തുല്ലാബു ഇത് ജംഉ മുദക്കറാണ്, ജസ്മ് ചേർത്തിട്ടാണ് ലം കൊടുത്തിട്ടുണ്ട്. ഹാഉലായി തുല്ലാബു ജംഉ മുദക്കർ തന്നെ ലന്ന് നസ്ബിൻ്റെ അവസ്ഥയിലാണ്. ഹാഉലായി ത്വാലിബാത്തു ജംഉ മുഅന്നസ് ആണ് ലം ചേർത്തുകൊണ്ട്. ഹാഉലായി ത്വാലിബാത്തു ജംഉ മുഅന്നസ് ആണ് ലൻ ചേർത്തുകൊണ്ട്. അപ്പോൾ ഈ നാല് ഫോർമാറ്റിൽ നമ്മൾ ഉണ്ടാക്കണം. ഈ
ഒരു ഫോർമാറ്റിൽ ജംതസനിയ മുഅന്നസിലുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കാം. ഹാറ്റാനി ത്വാലിബത്താനി, ഈ രണ്ട് സ്റ്റുഡൻറ്, അദ്ദേഹാനി, അവർ രണ്ടുപേരും നിർവഹിക്കുന്നു. അൽ വാജിബാത്തി, അവരുടെ ബാധ്യത. വാജിബാത്ത് എന്ന് പറഞ്ഞാൽ പൊതുവേ ഹോം വർക്കിന് പറയാറുണ്ട്. ഹോം വർക്ക്, അസൈൻമെൻറ്റ്, വാജിബാത്ത്, ഡ്യൂട്ടി, അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നു. ഇപ്പോൾ തുത്തി ആനി, അവർ രണ്ടുപേരും അനുസരിക്കുന്നു. അൽ വാലിദൈനി, മാതാപിതാക്കളെ. ഇപ്പോൾ തുക്സിറാനി, അവർ രണ്ടുപേരും വർദ്ധിപ്പിക്കുന്നു. ശുക്രല്ലാഹി, അള്ളാഹുവിനോടുള്ള നന്ദി. ഇപ്പോൾ തുക്കീമാനി, അവർ രണ്ടുപേരും നിലർത്തുന്നു. അസ്വലവാത്തി, നിസ്കാരങ്ങളെ. ഫി ഔഖാത്തിഹ, അതിൻ്റെ സമയത്ത്. തുദബ്ബിറാനി, അവർ രണ്ടുപേരും നിയന്ത്രിക്കുന്നു. അൽ മൻസില, വീട്. തഹ്സുലാനി, അവർ രണ്ടുപേർക്കും കരസ്ഥമാക്കുന്നു. അൽ മർക്കസിൽ അവലെ, ഒന്നാം സ്ഥാനം അവർ രണ്ടുപേരും കരസ്ഥമാക്കുന്നു. ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹാവുലായി തുല്ലാബു ഇവിടെ ചേർക്കുക. ഹാറ്റാനി ത്വാലിബത്താനി, അത് ചേർക്കുമ്പോൾ ബാക്കിയുള്ളത് മാറ്റേണ്ടി വരും എല്ലാ ഫേലുകളും. നോക്കാം നമുക്ക്. ഹാവുലായി തുല്ലാബു ജമ്മു മുദക്കറാണ്. ഹാവുലായി തുല്ലാബു ടു അദ്ദിയാനി എന്നുള്ള തസ്നിയാണ്, അത് പറ്റൂല. അപ്പം എന്താ വേണ്ടത്? ഇവിടെ ജമ്മു മുദക്കറാണ്. യു അദ്ദി, യു അദ്ദിയാനി, യു അദ്ദൂന. ഹാവുലായി തുല്ലാബു യു അദ്ദൂന എന്ന് വേണം അല്ലേ. ഹാവുലായി തുല്ലാബു യു അദ്ദൂന എന്നാണ് വേണ്ടത്. അപ്പോൾ ജമ്മു മുദക്കറാവും. യു അദ്ദൂന അൽ വാജിബാത്. ويطيعون الوالدين. എന്താ പറയാ? يطيعون الوالدين. ويكثرون شكر الله. അതേ രൂപമാണ്. اكثر يكثر. يكثر يكثران يكثرون. ويكثرون شكر الله. ويقيمون الصلوات. اقام يقيم. يقيم يقيمان. അവിടെ തുഖീമാനി തസ്നിയാണ്. നമുക്ക് വേണ്ടത് ജംഅ് മുദക്കറാണ്. അപ്പോൾ യുഖീമൂന സ്വലവാത്തി ഫി ഔഖാത്തിഹ വയുദബ്ബിറൂനൽ മൻസില വയുദബ്ബിറ ഇവിടെയുള്ളത് തുദബ്ബിറാൻ എന്നാണ്. വയുദബ്ബിറൂനൽ മൻസില വയഹ്സുലൂന അലൽ മർക്കസിൽ ഔവലി വയഹ്സുലൂന അലൽ മർക്കസിൽ ഔവലി. ഇത് ഞാൻ റഫിൻ്റെ അവസ്ഥയിലാണ് പറഞ്ഞത്. ഇവിടെ ലം ചേർത്തുകൊണ്ട് പറയാനാണ് പറഞ്ഞത്. അപ്പം നമുക്കത് ലം ചേർത്തുകൊണ്ട് പറയാം. ഹാഉലായി തുല്ലാബു ലം യു അദ്ദു എന്നാണ് വേണ്ടത്. യു അദ്ദു എന്നുള്ള ജമ്മാകുമ്പോൾ ലം യു അദ്ദു എന്ത് പാടില്ല? ഈ നൂന് പാടില്ല. കാരണം എന്താ? ലം കടന്നു. ലം കടന്നു കഴിഞ്ഞാൽ ഇഅ്റാബിൻ്റെ നൂന് ഉണ്ടാവില്ല. റഫിൻ്റെ സമയത്തേ ഉണ്ടാവുള്ളൂ അല്ലേ. എന്നുള്ളത് വലം യുതീഉ, വലം യുതീഉ, വലം യുതീഉ. പിന്നെ തുദബ്ബിറാൻ എന്നുള്ളത് വലം യുദബ്ബിറു. വതഹ്സുലാനി വലം യഹ്സുലു. പിന്നെ ഏതാണ്? പിന്നെ ലൻ ചേർത്തുകൊണ്ടും സെയിം ആണ്. ലൻ യു അദ്ദു, ലൻ യു തീഉ, ലൻ യഹ്സുലു. ഇവിടെ ലം എന്നുള്ളത് ലൻ ആക്കി മാറ്റിയാൽ മതി, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ലം ഓക്കെ. പിന്നെന്താ ഉള്ളത്? ജംഉ മുഅന്നസ് ആയിട്ട് ഹൗലായി ത്വാലിബാത്തു ലം യു അദ്ദീന അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? ഹൗലായി ത്വാലിബാത്തു, ഈ ഫീമെയിൽ സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥിനികൾ റഫ് ആകുമ്പോൾ എങ്ങനെയുണ്ടാകുക? ഹാഉലായി ത്വാലിബാത്തു യു അദ്ദീനൽ വാജിബാത്ത് അല്ലേ. യു അദ്ദി, യു അദ്ദിയാനി, യു അദ്ദൂന, തു അദ്ദി, തു അദ്ദിയാനി, യു അദ്ദീന, യു അദ്ദീനൽ വാജിബാത്ത്. വയുതിഉനൽ വാലിദൈൻ വയുക്സിർന ശുക്റല്ലാ വയുഖിംന സ്വലവാത്തി വയുദബ്ബിർന മൻസില ിൽ അവൽ. അതാണ് റഫിന്റെ അവസ്ഥയിൽ. ഇത് ഏതാണ്? ജസ്മിൽ എങ്ങനെ പറയാ? ലം യു അദ്ദീന അൽ വാജിബാത്ത്. അവിടെ എന്ത് വേണം?
ലം യുഅദ്ദി അവിടെ കളയേണ്ട ആവശ്യമില്ല. എന്താ പറയാ, ഹൗലായ ത്വാലിബാത്തു നമ്മൾ മുതക്കൽ പോലെയല്ല മുഅന്നസല്ലേ, അപ്പൊ ഹൗലായി ത്വാലിബാത്തു ലം ലം ഹൗലായ ത്വാലിബാത്തു ലം യുഅദ്ദീന തന്നെയാണ്. കാരണം ജംഉ മുഅന്നസിലുള്ള ഈ നൂന് ഇഅ്റാബിന്റെ നൂനല്ല, അത് ജംഉ മുഅന്നസിന്റെ നൂനാണ്. അതങ്ങനെ തന്നെ വേണം. പിന്നെ തുതീഅനിൽ വാലിദൈൻ എന്നുള്ളടുത്ത് എന്താണ്, വലം യുതീഅനൽ വാലിദൈനി, വലം യുതീഅനൽ വാലിദൈനി. ഓക്കെ, പിന്നെ വലം യുക്സിർന, ബാക്കി അങ്ങനെ തന്നെയല്ല, വലം യുക്സിർന ശുക്രല്ലാ, വലം യുഖിംന സ്വലവാത്തി, വലം യുദബ്ബിർന മൻസില, വലം യഹ്സുൽന അലൽ മർക്കസിൽ അവ്വൽ. ഇങ്ങനെ തന്നെയാണ് ലാൻ ചേർത്ത് കഴിഞ്ഞാലും. ഓക്കെ, നജഅലു അൽ അഫ്ആലൽ മാളിയത, മാളിയായ ഫേലുകൾ നാം മാറ്റുന്നു, മുസ്തഖ്ബല മുസ്തഖ്ബലായിട്ട്, അതായത് മാളിയെ മുദാരിയാക്കുന്നു, പക്ഷേ മർഫുഅത്തൻ റഫ്, മൻസൂബത്തൻ നസ്ബായിട്ടും മജ്സൂമത്തൻ ജസ്മായിട്ടും. ഖറഅ നബീലുൻ അൽ കിതാബ, നബീൽ വായിച്ചു, കിതാബിനെ വായിച്ചു, ഫിള്ളൗഇ ളഈലി, വളരെ താഴ്ന്ന പ്രകാശത്തിൽ, ചെറിയ ലൈറ്റിൽ അർത്ഥം. ഫഅമിയ ബസറു, ചെറിയ ലൈറ്റിൽ വായിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ വായിച്ചപ്പോൾ എന്തായി, ഫഅമിയ ബസറു, അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഫഖാഫൽ ആഖിറത, അങ്ങനെ അദ്ദേഹം ഇടർച്ചയെ പേടിച്ചു, എന്ന് പറഞ്ഞാൽ വഴുതി വീഴുന്നതിനെ പേടിച്ചു. ഫഹ്താജ ഇല അസ, അങ്ങനെ ഒരു വടിയിലേക്ക് അവൻ ആവശ്യമായി. ഫഷ്തറ അസ, അങ്ങനെ ഒരു വടി വാങ്ങി. ഫമറ ബിഹാ ഫി ശാരി, അങ്ങനെ റോഡിലൂടെ ആ വടിയുമായി അദ്ദേഹം നടന്നു നീങ്ങി. അപ്പോൾ ഇവിടെ ഒക്കെ മാവുകയാണ്, ആദ്യം മുതാരിയാക്കണം. ഖറഅ എന്നുള്ളതിൻ്റെ മുതാരി എന്താണ്, യഖ്റഉ, ഹമിയ യഅമി, ഹാഫ യഹാഫു, ഇഹ്താജ യഹ്താജു, ഇസ്തറ യസ്തരി, മറ യമുറു. അതാണ് റഫിൻ്റെ അവസ്ഥ. മൻസൂബാവുമ്പോൾ ലം യഖ്റഉ നബീലുൻ അൽ കിതാബ വലൻ യഅമിയ. യഖ്റഉന്റെ യഖ്റഉ പിന്നെ പ്രശ്നമൊന്നുമില്ല, ഖറഅ യഖ്റഉ, അത് യഖ്റഉ യഖ്റഉ എന്ന് തന്നെ വായിക്കാം. യഅമന്റെ യഅമി ഇങ്ങനെയാണ്, അവസാനം ഉണ്ടാവില്ല, ആദ്യം ലമ്മാണ് കടത്തുന്നതെങ്കിൽ ലം യഅമി ഈ യാ ഉണ്ടാവില്ല അല്ലേ, യഅമി. ഫലം യഖഫ് അൽ അഫറത്ത, യഖഫ് ഫലം യഖഫ് അൽ അഫറത്ത. അപ്പൊ യഹഫ് എന്നിവിടെ യഹാഫു എന്ന് പറയുമ്പോൾ ഒരു അലിഫ് ഉണ്ടായിരുന്നു, അതിനെ കളയണം. ഫലം യഹഫ്, ഫലം യഹ്തജ് ഇല അസ, ഫലം യഹ്തജ് ഇല, സോറി, ഫലം യഹ്തജ് ഇല അസ. അവിടെ യഹ്താജു എന്നാണ് നമ്മൾ മുതാരി ഉണ്ടാകല് അല്ലേ, യഹ്താജു. ഈ അലിഫിനെ അവിടെ നിന്ന് കളയും, എന്തിനു വേണ്ടി, ജസ്മിന് വേണ്ടിയിട്ട് കളയും. ഫലം യഹ്തജ് ഇല അസ, ഫലം യഷ്തരി അസ, ഫലം യഷ്തരി അസ. ഇവിടെ എന്ത് ചെയ്തു, യഷ്തരി എന്ന് പറയുമ്പോൾ എന്തുണ്ടായിരുന്നു, യഷ്തരി എന്നുണ്ടായിരുന്നു, ആ യാഹിനെന്ത് ചെയ്തു, ജസ്മിന് വേണ്ടിയിട്ട് കളഞ്ഞു. ഫലം യഷ്തരി അസ, ഫലം യമുറ ബിഹ ഫിശ്ശാരിഇ, അല്ലെങ്കിൽ ഫലം ജസ്മാവുമ്പോൾ ഫലം യംറു എന്നും പറയാം. ഇനി നുസഹിഹു അഖ്താഅ അല്ലതി തഹ്താ ഖത്തുൻ ഉനുബയ്യിനു അവാമില, ഇവിടെ അഖ്താഅ നല്ല വേണ്ടത്, എനിക്ക് തോന്നുന്നത് അൽ അഖ്താഅ ആയിരുന്നു, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അൽ അഖ്താഅ നുസഹിഹു അൽ അഖ്താഅ അല്ലതി തഹ്താ ഖത്തുൻ, താഴെ പറഞ്ഞ കലിമത്തുകളിൽ പിഴവുകളുണ്ട്. ഏത് കലിമത്തുകളിൽ, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കലിമത്തുണ്ട്, ഇവിടെ ചില കലിമത്തുകൾ അണ്ടർലൈൻ ഉണ്ട്.
ഈ അണ്ടർലൈനുള്ള കലിമത്തുകളിൽ പിഴവുകളുണ്ട്. ആ പിഴവുകളെ നുസഹിഹു, ഞങ്ങൾ എന്താക്കുന്നു, സ്വഹീഹാക്കുന്നു. ഒനുബൈനു, ഞങ്ങൾ വിശദീകരിക്കുന്നു. അവാമിലഹ, അതിൻ്റെ ആമിലുകളെ. ഞാൻ പെട്ടെന്ന് തീർക്കാം ഇത്. അബി വ ഇഖ്വാനി, എൻ്റെ വാപ്പയും എൻ്റെ സഹോദരന്മാരും. അവിടെ എന്തായി? ജംഅ മുദക്കറായി. വാപ്പയും സഹോദരന്മാരും എന്താ വേണ്ടത്? യദ്ഹബു എന്ന് പറഞ്ഞാൽ പറ്റൂല, ഇത് വഹ്ദാൻ മുദക്കറാണ്, ജംഅ മുദക്കറാക്കണം. യദ്ഹബൂന അബി വ ഇഖ്വാനി, ഞാനും എൻ്റെ വാപ്പയും എൻ്റെ സഹോദരന്മാരും. അവർ പോകുന്നു ഇൽ മസ്ജിദി, പള്ളിയിലേക്ക്. ജമാഅത്ത് സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടി. ലം യതഅഖറൂന, അത് പാടില്ല അല്ലേ. ലം യതഅഖറൂന എന്ന് പറയാൻ പറ്റുമോ? ലം യതഅഖറൂന എന്ന് പറയാൻ പറ്റൂല. ഈ നൂൻ ഇവിടെ പാടില്ല, ഈ നൂനെ കളയണം അല്ലേ. നൂനെ കളയണം. ലം യതഅഖറൂ, അവർ പിന്താറില്ല. ഫിയോമിൻ, ഒരു ദിവസവും പള്ളിയിൽ സുബ്ഹി നിസ്കാരത്തിന് തൊട്ട് പിന്താറില്ല. വലൻ യുസല്ലൂനഹ ഖദാൻ, അവിടെ യുസല്ലൂന എന്ന് പാടില്ല. എന്താ വേണ്ടത്? വലൻ യുസല്ലൂഹ ഖദാൻ എന്നാണ് വേണ്ടത്. അവർ ഖദാ ആയിട്ട് സുബ്ഹി നിസ്കാരം നിസ്കരിക്കാറില്ല. ഉമ്മി, എൻ്റെ ഉമ്മ, വഹവാത്തി, എൻ്റെ സിസ്റ്റേഴ്സ്, സഹോദരിമാർ. തുസല്ലീന, തുസല്ലി എന്ന് പാടില്ല. കാരണം എന്താ? സ്വല്ലാ യുസല്ലി, യുസല്ലി യുസല്ലിയാനി യുസല്ലൂന, തുസല്ലി തുസല്ലിയാനി യുസല്ലീന. ജമാഅത്തുൽ വായിബല്ലേ, അവരല്ലേ, അവർ നിസ്കരിക്കും. അപ്പോൾ അവർ നിസ്കരിക്കുന്നതല്ലേ, അവർ നിസ്കരിക്കുന്നു. ഫി ബുയൂത്തിൻ, അവരുടെ വീടുകളിൽ. അപ്പോൾ ജമാഅ മുഅന്നസാണ്. യുസല്ലീന ലൻ തുഅദ്ദീന ത്വാമ അഅദ്ദ യുഅദ്ദ യുഇദ്ദു ലേ അഅദ്ദ യുഇദ്ദു ലൻ തുഅദ്ദീന അത്വാമ, അവിടെ ലം തുഅദ്ദീനാക്കണം, അല്ലെങ്കിൽ ലൻ യുഅദ്ദീനാക്കാം. ലൻ യുഅദ്ദീന അത്വാമ യുഇദ്ദു യുഇദ്ദാനി യുഇദ്ദൂന തുഇദ്ദു തുഇദ്ദാനി യുഅദ്ദീന അതല്ല യുഅദ്ദീന അത്വാമ ഇല്ല ബഅദ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്തിട്ടല്ലാതെ അവർ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുകയില്ല. യാസ്തുഖായി, ഓ എൻ്റെ സഹോദരന്മാരെ. അഖിംന സ്വലാത്ത് ഫി വഖ്തിഹ, അഖിംന, നിങ്ങൾ നിലനിർത്തുക അസ്വലാത്ത് നിസ്കാരത്തിന്. ഫി വഖ്തിഹ, അതിൻ്റെ സമയത്ത്. അവിടെ അഖിംന എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്ക, അഖാമ അല്ലേ, അതാണ് മാളി. യുഖീമു മുദാരി, അഖിം അംറ്, ഇനി അംറ് തന്നെ അഖിം, പിന്നെ തസ്നിയ അഖീമ, പിന്നെ അഖീമു അല്ലേ. ഇനി ഇതെന്തിനാണ്? ഇത് വഹ്ദാ മുദക്കറാണ്, ആണെന്നൊക്കെയാണ് അഖിം എന്ന് പറയാം. തസ്നിയ മുദക്കറാണ് അഖീമ, ജംഅ മുദക്കറാണ് അഖീമു. ഇവിടെ നോക്കൂ, അഖിംന എന്ന് പറയുമ്പോൾ ആരോടാണ്? അസ്ദിഖാ എന്ന് പറഞ്ഞ ആണുങ്ങളാണ്, മേൽ ഫ്രണ്ട്സ്, ആണുങ്ങളായ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ഫ്രണ്ട്സ്. അപ്പൊ ആണുങ്ങളോട് പറയുമ്പോൾ എന്താ പറയേണ്ടത്? അഖിംന എന്ന് പറയാൻ പറ്റൂല. അഖിംന എന്നുള്ള ജംഅ മുഅന്നസാണ് നമുക്ക് വേണ്ട, ജംഅ മുദക്കറ വേണ്ടത്. അതുകൊണ്ട് അഖീമു എന്നാണ് വേണ്ടത്. യാ അസ്തിഖായി അഖീമു സ്വലാത്ത ഫി വഖ്തിഹ, എന്തേ അവിടെ ലിയബിത്തായിത് ഷെയ്ത്താനു അങ്ക എന്നാണ്. ലിയബിത്തായിത്, കാരണം എന്തേ? ഷെയ്ത്താൻ എന്നുള്ളത് ഫായിലാണ്. ഈ ഫായില് ഇബിത്തായത് യബിത്തായിദിന്റെ ഫായിലായിട്ട് വരുമ്പോൾ ഇവിടെ മുഹന്നസിന്റെ ആവശ്യമില്ല. ലിയബിത്തായിത് ഷെയ്ത്താനു അങ്ക, ഷെയ്ത്താൻ നിങ്ങളെ തൊട്ട് ദൂരത്താകാൻ വേണ്ടി. യാ സദീഖാത്തി, സദീഖാത്ത് എന്നുള്ളത് സദീഖത്ത് എന്നുള്ളതൊരു ജമാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അസ്ദിഖാവ് എന്നുള്ളത് സ്വദീഖ് എന്നുള്ള ജമ്മാണ്. അസ്ദിഖാവ് സ്വദീഖത്ത് എന്നുള്ള ജമ്മാണ് സ്വദീഖാത്ത്. ഓക്കെ, സ്വദീഖാത്ത് എന്നുള്ളത് ഫീമെയിൽ ഫ്രണ്ട്സ്. അപ്പൊ ഫീമെയിൽ ഫ്രണ്ട്സ് ആകുമ്പോൾ ലാ തഖൂലീന ഇല്ലാ ഖൈറ, ലാ തഖൂലീന, നിങ്ങൾ പറയരുത്
ഇല്ല ഖൈറ, ഖൈറല്ലാതെ ഒന്നും പറയരുത്. ലാ തഖൂലി എന്നുള്ളത് ശരിയല്ല. എന്താ വേണ്ടത്? എന്താ വേണ്ടത്? യഖൂലു യഖൂലാനി യഖൂലൂന, അങ്ങനെ സർഫാക്കിയിട്ട് തഖൂലു തഖൂലാനി തഖൂലൂന തഖൂലീന തഖൂലാനി തഖുൽന. അപ്പോൾ ലാ യാ സദീഖാത്തി ലാ തഖുൽന എന്നാണ് വേണ്ടത്. ലാ തഖുൽന, ലാ തഖുൽന, ശ്രദ്ധിക്കണത്, ലാ തഖുൽന ഇല്ല ഖൈറ, നിങ്ങൾ ഖൈറല്ലാതെ ഒന്നും പറയരുത്. ലാ യഖ്ഉദു ശൈത്താനു അലൈകുന്ന, യഖ്ഉദു അല്ലേ, തഖ്ഉദു അല്ല യഖ്ഉദു എന്നാണ് വേണ്ടത്. ഓക്കെ, നുകവ്വിനു ഫിഖറത്തൻ അൻ ഹദീഖത്തി ബിഹൈസു തഷ്തമിലു അലാ അൻവായിൽ അഫ്ആലി. നുക്കവ്വിൻ, നാം ഉണ്ടാക്കുന്നു ഫിഖറത്തൻ, ഒരു പാരഗ്രാഫ്, അൻ ഹദീഖത്തി, എൻ്റെ ഗാർഡൻ എന്ന ടോപ്പിക്കിൽ ഒരു പാരഗ്രാഫ് നമ്മൾ ഉണ്ടാക്കുന്നു. ബിഹൈസു തഷ്തമിലു, അത് ഉൾക്കൊള്ളുന്നു, അലാ അൻവായിൽ അഫ്ആലി, വ്യത്യസ്തമായ ഫേലുകളുടെ കാറ്റഗറി ഉൾക്കൊള്ളുന്ന രൂപത്തിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ്, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. صلى الله على محمد صلى الله عليه وسلم.